മരുഭൂമിയിലെ അപകടം പിടിച്ച ജീവികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്പർ 1, ഗില മോൺസ്റ്റർ. വിഷം തുപ്പുന്ന പല്ലി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ചതും വിഷമുള്ളതുമായ പല്ലി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ എല്ലാം ഉത്തരം ഒരാൾ തന്നെ, ഗില മോൺസ്റ്റർ. US ഇവയെ നമുക്ക് കാണാൻ സാധിക്കുക. 22 inches ആണ് ഇവരുടെ നീളം എന്ന് പറയുന്നത്. ഇവർ നമ്മളെ കടിച്ച് ഇവരുടെ വിഷം നമ്മുടെ ശരീരത്തിന്റെ അകത്തു ചെന്നാൽ നമ്മൾക്ക് അവിടെ നല്ല വേദന അനുഭവപ്പെടും. കടിച്ച ഭാഗം നല്ലപോലെ നീരിവയ്ക്കുകയും ഹൃദയമിടിപ്പ് കൂടുകയും തുടർന്ന് ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യും. പക്ഷേ ഗില മോൺസ്റ്റർ കടിച്ച് ആരും ഇതുവരെ മരണപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇവർ മനുഷ്യരെ ആക്രമിക്കുന്നതും കുറവാണ്. ഇവയ്ക്ക് വളരെയധികം പതുക്കെ നടക്കാൻ കഴിയുന്നതിനാൽ മനുഷ്യരുടെ പിന്നാലെ ഓടിയെത്താൻ കഴിയില്ല. 20 വർഷം വരെ ആയുസ്സുള്ള ഇവ 1000-ൽ കുറവ് മാത്രമാണ് ഇന്ന് ലോകത്ത് കാണപ്പെടുന്നത്. നമ്പർ 2, സെയ്ഡ് വിൻഡർ. വളരെയധികം അപകടം പിടിച്ചതും നല്ല വിഷമുള്ളതുമായ ഒരു പാമ്പാണ് സെയ്ഡ് വിൻഡർ എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റേൺ US നോർത്ത് വെസ്റ്റേൺ മെക്സിക്കോയിലുമാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവർക്ക് മരുഭൂമിയിലെ മണ്ണിന്റെ അതേ നിറമായതുകൊണ്ട് തന്നെ നമുക്കിവരെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് അറിയാതെ ഇവരെ ചവിട്ടിയാൽ പോലും ഇവർ നമ്മളെ കടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇവയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായാണ് ഇവ മുന്നോട്ട് നീങ്ങുന്നത്. 20 inches ആണ് ഇവയുടെ വലിപ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20 വർഷത്തിലധികം ഇവയ്ക്ക് ജീവിക്കാനുമാകും. നമ്പർ 3, ഫയർ ആൻറ്. വളരെ അപകടകാരിയായിട്ടുള്ള ഉറുമ്പാണ് ഫയർ ആൻറ് എന്ന് പറയുന്നത്. ഉറുമ്പുകളെ കുറിച്ച് നമുക്കറിയാം, വളരെ ചെറിയൊരു പ്രാണിയാണ് ഉറുമ്പ്. അത് എത്ര ചെറിയ പ്രാണിയാണെങ്കിൽ കൂടി അത് കടിച്ചാലുള്ള വേദന അതൊന്ന് വേറെ തന്നെയാണ്. സാധാരണ ഉറുമ്പിന്റെ കഴി തന്നെ വളരെ പെയിൻഫുൾ ആണ്. എന്നാൽ ഫയർ ആൻറ് കടിക്കുമ്പോഴുള്ള അവസ്ഥ അതിൻ്റെയൊക്കെ 10 മടങ്ങാണ്. ഫയർ ആൻറ് നമ്മളെ കടിക്കുമ്പോൾ ധാരാളം സൈഡ് എഫക്ട്സ് നമുക്കുണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വേദനയും നല്ല പൊള്ളലും ഉണ്ടാകും. നമുക്ക് ശരിക്കും ശ്വാസം വലിക്കാൻ കഴിയില്ല. പിന്നെ ആ കടിച്ച ഭാഗം നല്ല രീതിയിൽ നീരിവെക്കുകയും ചുവന്ന നിറത്തിലാവുകയും ചെയ്യുന്നു. കടിച്ച ഭാഗത്ത് നല്ല ചൊറിച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി സൈഡ് എഫക്റ്റുകൾ. അപ്പോൾ ആൾ നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായല്ലോ. നമ്പർ 4, ഡെസേർട്ട് റെക്ലസ് സ്പൈഡർ. ചിലന്തികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചിലന്തികളെ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ ചിലന്തികളും അത്ര അപകടം പിടിച്ചതല്ല. എന്നാൽ ഡെസേർട്ട് റെക്ലസ് സ്പൈഡറിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. മെക്സിക്കോയിലും US ഇവയെ കൂടുതലായി കണ്ടുവരുന്നത്. വെറും 1/2 inch മാത്രം വലിപ്പമുള്ള ഇവരുടെ അകത്ത് വളരെ മാരകമായ വിഷമടങ്ങിയിട്ടുണ്ട്. ഇവർ നമ്മളെ കടിച്ചു കഴിഞ്ഞ് ആ വിഷം നമ്മുടെ ശരീരത്തെത്തിയാൽ നല്ല വേദന അനുഭവപ്പെടുകയും കടിച്ച ഭാഗത്ത് നീരുവെക്കാൻ തുടങ്ങുകയും ചെയ്യും. ചിലപ്പോൾ മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. അത്രയ്ക്കും അപകടം പിടിച്ച ഇവയുടെ പ്രത്യേകത എന്നാൽ 6 കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. നമ്പർ 5, ഇൻലാൻഡ് തായ്പാൻ. ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെഡ്ലിസ്റ്റ് ആയിട്ടുള്ള പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഇൻലാൻഡ് തായ്പാൻ. ഈ പാമ്പിന്റെ ഒരു കടിക്ക് 100 മനുഷ്യരെ കൊല്ലാൻ സാധിക്കും. ഇവർ ഒരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചികിത്സിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. 1.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം വരെ സംഭവിച്ചേക്കാം. ആസ്ട്രേലിയയിൽ മാത്രമേ ഇവയെ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ ഇന്നും നമ്മുടെ ലോകത്ത് മരുഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകാരിയായ ചില ജീവികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത്. ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജീവികളുണ്ടെങ്കിൽ അവയുടെ പേര് കൂടി താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.